Welcome all. Today we will study about basics of AC circuits. This is AC signal representation aanu. Oru one complete positive half cycle negative half cycle ulla oru one cycle. Oru AC de oru complete cycle inde oru representation aanu. Idana alternating signal inde oru representation. ഈ എ സി സിഗ്നൽ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പല മെത്തേഡുണ്ട്. ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് മേ ബി ജനറേറ്റഡ് ബൈ എയ്തർ റൊട്ടേറ്റിംഗ് എ കോയിൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓർ ബൈ റൊട്ടേറ്റിംഗ് എ മാഗ്നറ്റിക് ഫീൽഡ് വിത്തിൻ എ സ്റ്റേഷനറി കോയിൽ. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോസ് ഇൻ വൺ ഡയറക്ഷൻ അറ്റ് വൺ ടൈം ആൻഡ് ലൈറ്റർ ഇറ്റ് വിൽ ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ. സോ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ ഒരു ഒരു സമയത്ത് നോക്കിയിട്ടുണ്ട് ഒരു ഡയറക്ഷനിലും ടൈം മാറുന്നതിനനുസരിച്ച് ആ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മളതിനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഡി സിയുടെ കേസിൽ എല്ലാ സമയത്തും ഡി സി ഒരേ ഡയറക്ഷനിലായിരിക്കും, യൂണി ഡയറക്ഷനിലായിരിക്കും ഡി സി. എ സിയുടെ കേസ് അത് ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്തരം ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഡി സിയുടെ കേസിൽ എപ്പോഴും ഫിക്സ്ഡ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആക്ച്വലി ആ മാഗ്നിറ്റ്യൂഡ് എന്നത് ഈ കോയിലിൻ്റെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എ സി സിഗ്നലിൽ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് കമ്പയർ ടു ഡി സി. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഈസി ടു കണ്ടക്ട് എ സി ടു വൺ പ്ലേസ് ടു അനദർ. ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് എ സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ ഈസിയാണ് കമ്പയർ ടു ഡി സി. ഇൻ എ സി കറണ്ട് ഈസി ടു ഡെവലപ്പ് ഹൈ വോൾട്ടേജ്. എ സിയിൽ ഹൈ വോൾട്ടേജിനെ ഡെവലപ്പ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. എ സി എക്യുപ്മെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അത് ഡി സിനെ അപേക്ഷിച്ച് ലോ കോസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എ സിനെ സിമ്പിളായിട്ട് നമുക്ക് ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. റെക്ടിഫയർ ഒക്കെ യൂസ് ചെയ്ത് സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്യാം. അതാണ് നാലാമത്തെ പോയിന്റ്, പോസിബിൾ ടു കൺവേർട്ട് ടു ഡി സി. അടുത്ത ഈസി ടു സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ. നമുക്ക് എ സിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ ഈസിയാണ്, സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ ഈസിയാണ്. ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് നമുക്ക് സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം. ദെൻ ലാസ്റ്റ് പോയിന്റ്, എ സി മോട്ടേഴ്സ് ആർ ചീപ്പാണ് വളരെ റേറ്റ് കുറവാണ് എ സി മോട്ടറിൻ്റെ കേസിൽ. ഇനി ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ കെ നോട്ട് ഏബിൾ ടു സ്റ്റോർ ഇൻ ബാറ്ററി. ബാറ്ററിയിലൊന്നും എ സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റിയില്ല. കമ്പയർഡ് ടു ഡി സി ഹൈ ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. സ്റ്റാർട്ടിംഗ് കറണ്ട് വളരെ കൂടുതലായിട്ട് വേണം, അതുകൊണ്ട് ഡ്രോപ്പ് ഉണ്ടാകും. സ്പീഡ് ഓഫ് എ സി മോട്ടർ ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫ്രീക്വൻസി. അതായത് എ സിയുടെ ഫ്രീക്വൻസി അനുസരിച്ച് ഡി സി മോട്ടറിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാം. അക്കോർഡിംഗ് ടു ദ ഇൻഡക്ഷൻ ലോഡ്, പവർ ഫാക്ടർ, ഗേറ്റ് ലോസ്, ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, എ സിയുടെ ഡിസഡ്വാൻറ്റേജ്. അടുത്ത് നമുക്ക് എ സിയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാം, അല്ലെങ്കിൽ ചില പാരാമീറ്റേഴ്സ് പഠിക്കാം. ഒന്നാമത്തെ പാരാമീറ്റർ, ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു ഫിഗർ നിങ്ങളുടെ മൈൻഡിൽ വേണം. ഈ ഒരു വൺ കംപ്ലീറ്റ് സൈക്കിളിൻ്റെ ഒരു ഫിഗർ നിങ്ങളുടെ മൈൻഡിൽ വേണം. ഇതാണ് നമ്മുടെ ഒരു എ സി സിഗ്നലിൻ്റെ ഒരു വൺ കംപ്ലീറ്റ് സൈക്കിൾ. ഈ ഒരു ഫിഗർ ബേസ്ഡായിട്ടാണ് നമ്മൾ പല പാരാമീറ്റേഴ്സ് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, എന്താണ് സൈക്കിൾ? ഒരു വൺ കംപ്ലീറ്റ് സൈക്കിൾ എന്നാണ്. ഒരു ഓൾട്ടർനേറ്റീവ് കറണ്ട് എടുക്കുകയാണെങ്കിൽ എൻ്റെ വൺ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് വെച്ചാൽ വൺ സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് വിളിക്കുന്ന പേരാണ് വൺ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഒരു എ സിയുടെ ഒരു സൈക്കിൾ എന്നത് ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് വൺ കംപ്ലീറ്റ് സൈക്കിൾ. രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് വെച്ചാൽ ടൈം പീരീഡ് എന്ന് പറയും. ടൈം പീരീഡ് ആക്ച്വലി ഈ ടൈം പീരീഡ് എന്ന് വെച്ചാൽ ഒരു എ സി സിഗ്നല് ഒരു കംപ്ലീറ്റ് വൺ കംപ്ലീറ്റ് സൈക്കിള് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈമിന് വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. സോ ദ ടൈം പീരീഡ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ. അല്ലെ, ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു സൈക്കിൾ എന്തെന്ന് നമ്മൾ കുറച്ചും പറഞ്ഞു. എന്താണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ഒരു കോമ്പിനേഷനാണ് സൈക്കിൾ എന്ന് പറയുന്നത്. ആ ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിന് വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. ആ ടൈം പീരീഡിനെ ക്യാപിറ്റൽ ടി എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പാരാമീറ്റർ എന്നത് ഫ്രീക്വൻസിയാണ്. ഒരു എ സിയുടെ ഫ്രീക്വൻസി എന്നത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് സൈക്കിൾസിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ദ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് സിഗ്നൽ. എഫ് എന്ന ലെറ്റർ കൊണ്ടാണ് അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നോർമലി അതിൻ്റെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു എ സി എന്നത് ഓരോ ടൈമിലും അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ മാഗ്നറ്റ്യൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് ദ വാല്യൂ ഓഫ് എ സി അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ടൈം. ആ പർട്ടിക്കുലർ ടൈമിലുള്ള എ സിയുടെ വാല്യൂവിന് വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. നെക്സ്റ്റ് വൺ, മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഒരു ഒന്നില്ലെങ്കിൽ പോസിറ്റീവിലെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ നെഗറ്റീവിലെ മാക്സിമം വാല്യൂ. എന്തുമാത്രം അത് മാക്സിമം അറ്റൈൻ ചെയ്യുന്നു അതിനെയാണ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ദ മാക്സിമം വാല്യൂ ഈസ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി. ദ മാക്സിമം ഓഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് മാക്സിമം വാല്യൂ.
ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എഫക്റ്റീവ് വാല്യൂ ഓർ ആർ എം എസ് വാല്യൂ. ആർ എം എസ് വാല്യൂ മീൻസ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ദ എഫക്റ്റീവ് വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് ഗിവൺ ബൈ ദാറ്റ് ഡി സി കറണ്ട് വിച്ച് വൺ ഫ്ലോയിങ് ത്രൂ എ ഗീവൺ സർക്യൂട്ട് ഫോർ എ ഗീവൺ ടൈം produces the same heat as produced by an alternating current when flowing through the same circuit for the same time. അതായത് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്നത് ദാറ്റ് പർട്ടിക്കുലർ ഒരു ഡി സി വാല്യൂ ആണ്, ഡി സി വോൾട്ടേജ് ഓർ ഡി സി കറണ്ട് വാല്യൂ ആണ്. ആ ഡി സി ഒരു പർട്ടിക്കുലർ സർക്യൂട്ടിലൂടെ ഒരു പർട്ടിക്കുലർ ടൈം ഫ്ലോ ചെയ്യുമ്പോൾ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് എന്നത് എ സി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം ഹീറ്റാണ്. ആ സെയിം സർക്യൂട്ടിലൂടെ എ സി ആ സെയിം ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഫ്ലോ ചെയ്യുമ്പോൾ സെയിം ടൈം ഇൻ്റർവെല്ലിൽ ഫ്ലോ ചെയ്യുമ്പം എ സി ജനറേറ്റ് ചെയ്യുന്ന അതേ ഹീറ്റ് ഒരു പർട്ടിക്കുലർ ഡി സി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഏതിലൂടെ ആ സെയിം സർക്യൂട്ടിലൂടെ ഒരു പർട്ടിക്കുലർ ഡി സി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു സെയിം ടൈം ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ഫ്ലോ ചെയ്യുമ്പോൾ ഈ എ സി പ്രൊഡ്യൂസ് ചെയ്ത അത്രയും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു ഡി സി വാല്യൂവിന് വിളിക്കുന്ന പേരാണ് എഫക്റ്റീവ് വാല്യൂ ഓർ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓർ ആർ എം എസ് വാല്യൂ. സോ ആർ എം എസ് വാല്യൂവിൻ്റെ ഇക്വേഷൻ ആണ് ഐ എം ബൈ റൂട്ട് ടു, മാക്സിമം ഓഫ് കറണ്ട് ബൈ ഐ എം മീൻസ് മാക്സിമം ഓഫ് കറണ്ട് ബൈ റൂട്ട് ടു. ഐ എം ബൈ റൂട്ട് ടു ആണ് ആർ എം എസ് വാല്യൂ ഓഫ് എ സി. ഓർ അതിനെ നമുക്ക് ഇ എം ബൈ റൂട്ട് ടു, ഇ എം എന്ന് വെച്ചാൽ ഇ എം എഫ് ആണ്, അല്ലെങ്കിൽ നമുക്ക് വോൾട്ടേജ് പറയുകയാണെങ്കിൽ വി എം ബൈ റൂട്ട് ടു. സോ ആർ എം എസ് വാല്യൂ ഈസ് ഈക്വൽ ടു ഐ എം ബൈ റൂട്ട് ടു. ആർ എം എസ് വാല്യൂ ഈസ് ഈക്വൽ ടു ഐ എം ബൈ റൂട്ട് ടു ഓർ വി എം ബൈ റൂട്ട് ടു. നെക്സ്റ്റ് വൺ ആവറേജ് വാല്യൂ. ദ ആവറേജ് വാല്യൂ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദ ആവറേജസ് ഓഫ് ദ മാക്സിമം വാല്യൂ ഓഫ് അൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അറ്റ് ഡിഫറെൻറ്റ് ഇൻസ്റ്റൻറ്റ്. ദ ആവറേജ് വാല്യൂ ഈസ് ഈക്വൽ ടു ടു ഐ എം ബൈ പൈ ഓർ ടു വി എം ബൈ പൈ. ഇ എം എഫിൽ പറയുകയാണെങ്കിൽ ടു ഇ എം ബൈ പൈ എന്നും പറയും. നെക്സ്റ്റ് വൺ ഫോം ഫാക്ടർ എന്ന് പറയും. എന്താണ് ഫോം ഫാക്ടർ? സോ ഫോം ഫാക്ടർ ഇസ് എ റേഷ്യോ ഓഫ് ആർ എം എസ് വാല്യൂ ഓഫ് അൻ എ സി ക്വാണ്ടിറ്റി ടു ആവറേജ് വാല്യൂ. ഒരു എ സി ക്വാണ്ടിറ്റിയുടെ ആർ എം എസ് വാല്യൂവും ആവറേജ് വാല്യൂവും തമ്മിലുള്ള റേഷ്യോ വിളിക്കുന്ന പേരാണ് എന്ത്, ഫോം ഫാക്ടർ എന്ന് പറയും. സോ ഫോം ഫാക്ടർ ഈസ് ഈക്വൽ ടു ആർ എം എസ് വാല്യൂ ബൈ ആവറേജ് വാല്യൂ. നോർമലി ഒരു എ സിയുടെ ഫോം ഫാക്ടർ എന്നത് 1.11 ആണ്. സോ നെക്സ്റ്റ് വൺ പീക്ക് ഫാക്ടർ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് മാക്സിമം വാല്യൂ ഓഫ് എ സി ക്വാണ്ടിറ്റി ടു ആർ എം എസ് വാല്യൂ. ഒരു എ സിയുടെ മാക്സിമം വാല്യൂ മുതൽ വാല്യൂവും ആർ എം എസ് വാല്യൂവും തമ്മിലുള്ള റേഷ്യോയ്ക്ക് വിളിക്കുന്ന പേരാണ് പീക്ക് ഫാക്ടർ. പീക്ക് ഫാക്ടർ ഈസ് ഈക്വൽ ടു മാക്സിമം വാല്യൂ ബൈ ആർ എം എസ് വാല്യൂ. അത് നോർമലി 1.414 ആണ് ഒരു എ സി അല്ലെങ്കിൽ സൈൻ വേവിൻ്റെ പീക്ക് ഫാക്ടർ. നെക്സ്റ്റ് വൺ പവർ ഫാക്ടർ. പവർ ഫാക്ടറിൽ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ദ റേഷ്യോ ബിറ്റ്വീൻ ട്രൂ പവർ ടു ഇമാജിനറി പവർ ഈസ് കോൾഡ് പവർ ഫാക്ടർ. പവർ ഫാക്ടർ ഈസ് ഓൾവേസ് ബിലോ ദ ബിലോ വൺ, വണ്ണിൽ കുറവാണ്. നോർമലി പവർ ഫാക്ടർ നമ്മൾ കോസ് തീറ്റ എന്ന് പറയും. കോസ് തീറ്റ ഓർ കോസ് വൈ. തീറ്റ മീൻസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വോൾട്ടേജ് ആൻഡ് കറന്റ്. ഓക്കെ, അടുത്ത് ഫേസ് എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ട അതേ സൈൻ വേവ് ആണ്, അതേ എസി സിഗ്നൽ ആണ്. അതിൽ എന്താണ് ഈ ഫേസ് എന്ന് മനസ്സിലാക്കണം. The phase of an alternating current is mean the fraction of time period, time period x-axis alal, alle, the fraction of time period of that alternating current which has elapsed since current last passes through the zero position of reference. Appo yedengil oru particular instant eduthittundengil ആ ഇൻസ്റ്റൻ്റിൽ ഫേസ് എന്നത് അത് ഈ സൈൻ വേവ് സീറോ ക്രോസിങ് കഴിഞ്ഞിട്ട് എന്തുമാത്രം ടൈം എലാപ്സ് ചെയ്തിട്ടുണ്ട്, ടൈം എടുത്തിട്ടുണ്ട് എന്നതാണ് അതിനെ ഫേസ് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ദ ഫേസ് ഓഫ് കറണ്ട് അറ്റ് പോയിന്റ് എ. ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫേസ് എന്നത് എത്രയാണ്, ഇതാണ് അല്ലേ, ടി ബൈ ഫോർ ആണ്, ടൈം പീരീഡ് ബൈ ഫോർ ആണ്, ടി ബൈ ഫോർ സെക്കൻഡ്, വെയർ ടി ഈസ് ദ ടൈം പീരീഡ് എക്സ്പ്രസറിങ് ഇൻ ടേംസ് ഓഫ് ആംഗിൾ അല്ലേ. ഇനി 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 ആംഗിളിൽ പറയുകയാണെങ്കിൽ അത് പൈ ബൈ ടു ആണ് അല്ലേ. ടൈം നോർമൽ ടൈമിൽ നമ്മൾ ടി ബൈ ഫോർ എന്ന് പറഞ്ഞു. അതിന് ആംഗിൾ വൈസ് പറയുകയാണെങ്കിൽ എത്രയാണ് ഇത്, ടോട്ടൽ ഇവിടം വരെ എത്രയായിരുന്നു, പൈ ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞൊരു പോയിന്റിൽ എടുക്കുകയാണെങ്കിൽ അത് പൈ ബൈ ടു ആയിരിക്കും അല്ലേ. ഇതാണ് പൈ ബൈ ടു, ടോട്ടൽ ആംഗിൾ പൈ. സോ ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ പൈ ബൈ ടു ആയിരിക്കും. ആംഗിളിൽ പറയുകയാണെങ്കിൽ എന്താണ്, പൈ ബൈ ടു റേഡിയൻ ആയിരിക്കും. ഓക്കെ, ഇനി ആ പോയിന്റ് ബി എടുക്കുകയാണെങ്കിൽ പൈ ആയിരിക്കും അവിടുത്തെ ഫേസ്. സോ അതാണ് ഫേസ് എന്ന ടേം. ഇനി ഫേസ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ഈ ഫിഗർ നിങ്ങൾ നോക്കിയിട്ടുണ്ട്, ഫേസ് ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് ഈ ഫിഗർ ഒന്ന് കൺസിഡർ ചെയ്യുക. ഈ ഫിഗറിൽ രണ്ട് കണ്ടക്ടർ ഉണ്ട്. ഇൻ ഫിഗർ ടു കണ്ടക്ടർ റൊട്ടേറ്റ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ സൈൻ വേവ് ഓൾസോ, സൈൻ വേവ് അത് കാണിച്ചിട്ടുണ്ട്. ഇഫ് ടു കണ്ടക്ടർ റൊട്ടേറ്റ് ഇൻ ദ സെയിം സ്പീഡ് ബട്ട് ദ കണ്ടക്ടർ ആർ ഇൻ ഡിഫറെൻ്റ് ആംഗിൾ, ബിക്കോസ് ഓഫ് ദ ഡിഫറെൻ്റ് ആംഗിൾ ദ എ സി ക്വാണ്ടിറ്റി നെവർ ഗെറ്റ്സ് മാക്സിമം ഓഫ് സീറോ അറ്റ് ദ സെയിം ടൈം.
this different AC quantity is better.